പിണറായി സർക്കാർ വയനാട്ടിൽ നടത്തിയ നവകേരള സദസ്സിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ. വയനാട്ടിൽ മാത്രം 40,000 അപേക്ഷ ലഭിച്ചുവെന്ന് പറയുമ്പോൾ അതിൽ ഒരാളെ പോലും നേരിട്ട് കാണാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറായിട്ടില്ലെന്നും കാഴ്ച ബംഗ്ലാവിലെ കാണ്ടാമൃഗത്തെ കാണുന്നതുപോലെയാണ് 30 മീറ്റർ അകലെ ഇന്നാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടതെന്നും ടി സിദ്ദിഖ് എം എൽ എ വിമർശിച്ചു. ഐ എൻ ടി യു സി വയനാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ പാടുകളിൽ പ്രതിഷേധിച്ച് ഐ എൻ ടി യു സി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഐ എൻ ടി യു സി വയനാട് ജില്ലാ റാലി നടത്തിയത്. ഡിസംബർ 28 മുതൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ നഗരത്തിൽ നടന്ന റാലിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മുദ്രാവാക്യമുയർത്തിയായിരുന്നു റാലി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പൊതുസമ്മേളനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സിൽ 40,000 അപേക്ഷ ലഭിച്ചുവെന്ന് പറയുമ്പോൾ അതിൽ ഒരാളെ പോലും നേരിട്ട് കാണാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ കൽപ്പന നിയോജക മണ്ഡലത്തിൽ മാനന്തവാടിയിൽ ബത്തേരിയിൽ നിങ്ങൾക്ക് ലഭിച്ച അപേക്ഷയുടെ കണക്ക് എത്രയാ? 40,000 എറൗണ്ട് ആണല്ലോ. ആ അപേക്ഷകർ വന്നപ്പോ ആ അപേക്ഷയിൽ ഒരാളെ കണ്ട് ആ അപേക്ഷ പരിഹരിക്കാൻ നിങ്ങൾ നേതൃത്വം കൊടുത്തു? ഒരാളുടെ അപേക്ഷ നിങ്ങൾ പരിഹരിച്ചോ? എന്നിട്ട് 20 മീറ്റർ അകലത്തിലാണ് ജനങ്ങൾ, അവരൊരു കമ്പിക്കൂട്ടിലാണവർ. എന്താ കണ്ടാമൃഗത്തെയും കാഴ്ച ബംഗ്ലാവിലുള്ള വസ്തുക്കളെ കാണുന്നത് പോലെ ഈ ജനങ്ങൾ ഈ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ദൂരെ നിന്ന് കാണുകയാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് വയനാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി പി ആലി അധ്യക്ഷത വഹിച്ചു. ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തി. കെ പി സി സി ഡി സി സി ഭാരവാഹികളും ഐ എൻ ടി യു സി ഭാരവാഹികളും സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ് വയനാട്.